ഹൈദർലി ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. ഹൈദർലി, ഇപ്പോൾ നേരത്തെ കോട്ടയത്തിന്റെ കഥ പറഞ്ഞതുപോലെയാണ് ഇടുക്കിയിലെ കാര്യം. ജോസഫ് പക്ഷമത്തിനെ അവിടെ കോൺഗ്രസ് കാല് വാരിയിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ കാല് വാരിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഉയർന്നു വന്നിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ പി ജെ ജോസഫിനെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു അന്തിമ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തണം. എങ്ങനെയാണ് രാഷ്ട്രീയ ചിത്രം എന്താണ്, ഒപ്പം തന്നെ എങ്ങനെയാണ് ഹൈദരലി ഇടുക്കിയിലെ കൗണ്ടിംഗ് ഒരുക്കങ്ങൾ? അപർണ, തീർച്ചയായിട്ടും അപർണ സൂചിപ്പിച്ചതുപോലെ പി ജെ ജോസഫിന്റെ ഒരു നിർണായക ഇലക്ഷൻ തന്നെയാണ് ഇത്. കാരണം ജോസഫ് പക്ഷവും നേർക്കു നേർക്ക് മത്സരിക്കുന്ന വാർഡുകൾ തന്നെ തൊടുപുഴയിലുമുണ്ട്, അതോടൊപ്പം തന്നെ ഹൈറേഞ്ച് മേഖലയിലുമുണ്ട്. തൊടുപുഴ നഗരസഭയിൽ തന്നെ രണ്ട് വാർഡുകൾ തന്നെയാണ് ഇവർക്ക് നേർക്കുനേർ മത്സരത്തിൽ നഗരസഭയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഹൈറേഞ്ചിലെ കട്ടപ്പന നഗരസഭയിൽ നാല് വാർഡുകൾ മത്സരിക്കുന്നു, ജില്ലാ പഞ്ചായത്തിൽ രണ്ടിടങ്ങളിൽ മത്സരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, സീറ്റ് വിഭജന സമയത്ത് തന്നെ പി ജെ ജോസഫും കോൺഗ്രസുമായി ഇടഞ്ഞു നിന്നിരുന്നു. പിന്നീട് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് സീറ്റ് ബലമായി വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നീടാണ് തൊടുപുഴ നഗരസഭയിൽ 12-ാം വാർഡിൽ കോൺഗ്രസിന്റെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം ഇവിടെ ഉണ്ടായി. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ. ഇത് കോൺഗ്രസിന്റെ ഒരു മൗനാനുവാദവും ജോസഫ് ഈ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പി ജെ ജോസഫിന് തൊടുപുഴ നഗരസഭയിൽ 7 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ സീറ്റുകൾ പരാജയപ്പെടാൻ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞില്ല. 7 സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യത പി ജെ ജോസഫിനില്ല. അങ്ങനെയെങ്കിൽ പി ജെ ജോസഫിനെ കാലുവാരി എന്ന നിലയിലേക്ക് തന്നെയാണ് പി ജെ ജോസഫ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പി ജെ ജോസഫ് ഇന്ന് 11 മണിക്ക് തന്നെ മാധ്യമങ്ങളെ കാണാനും